സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ മഞ്ഞുമൽ ബോയ്സ് ഒരു ഗുഹാ കഥയാണെങ്കിൽ വീണ്ടെടുപ്പിന്റെ കഥയാണെങ്കിൽ ഒരു ഉന്നിതമായ കഥയാണെങ്കിൽ ഇന്നിത് ആ സങ്കീർത്തന മുപ്പത്തിനാല് ഡേവിഡ് ആൻഡ് ബോയ്സിന്റെ ഒരു ഗുഹാ കഥ തന്നെയാണ് ഇവർ ഒരു ഗുഹയിൽ അകപ്പെട്ടുപോയ പശ്ചാത്തലമാണ് ഈ സങ്കീർത്തനത്തിന് അവർ യഥാർത്ഥത്തിൽ ഗുഹയിൽ അകപ്പെട്ടു പോയതല്ല ജീവിത ദുഃഖങ്ങളിലാണ് അകപ്പെട്ടു പോയത് അവിടെ നിന്ന് ഓടിയകന്ന് അലഞ്ഞ് അവർ ഒരു ഗുഹയിൽ അഭയം തേടിയെന്നേ ഉള്ളൂ ഒരു വീണ്ടെടുപ്പും കാത്ത് നീതിമാന്റെ കഷ്ടതകൾ ഏറെയാണ് പക്ഷെ കർത്താവ് അതിൽ നിന്നെല്ലാം അവനെ കാത്തുകൊള്ളും ദാവീദിനും സഹചരർക്കും മറ്റൊന്നും ആലോചിക്കേണ്ടി വരുന്നില്ല ഇക്കാര്യം തറപ്പിച്ച് ഉറപ്പിച്ചു പറയാൻ ഇന്ന് ജ്ഞാനം രണ്ട് ഒന്നും പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയും ഈ സത്യം തന്നെയാണ് വിളിച്ചോതുന്നത് നീതിമാൻ നീതി ചെയ്തതിന്റെ പേരിൽ ദുഷ്ടന്റെ പരിഹാസവും മർദ്ദനങ്ങളും വധശിക്ഷയും ഏറ്റുവാങ്ങേണ്ടി വരുന്നു ക്രിസ്തു ഏറ്റുവാങ്ങേണ്ടി വരുന്ന അന്യായമായ മരണവിദ്യയെക്കുറിച്ചുള്ള ഒരു മുന്നുര തന്നെയായിട്ടാണ് തിരുസഭ ഈ പാഠഭാഗങ്ങളെ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇന്നും രക്തസാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തോടും സ്നേഹത്തോടുമുള്ള ലോകത്തിന്റെ വെറുപ്പ് ഒദ്യം ഫിതയും ഒദ്യം കരുതാത്ത് ഇതെല്ലാം ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതേയുള്ളൂ എക്കാലത്തും ഒരു തിരുവചനവും സത്യവും ബാധകമാണ് ദുഷ്ടന്റെ വ്യർത്ഥമായ അഭിപ്രായങ്ങളും സങ്കല്പങ്ങളും നീതിമാനു നേരെ ഓങ്ങുമ്പോൾ അത് ദൈവത്തിന് നേരെ തന്നെയാണ് അക്രമാസക്തമായി ഓങ്ങുന്നത് ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ അവർ നീതിമാന്മാരെ പറ്റി പറയുകയാണ് നോക്കൂ ഇവൻ ദൈവപുത്രനാണെന്ന് സ്വയം വിളിക്കുന്നു ദൈവത്തെ തന്റെ പിതാവെന്ന് വിളിക്കുന്നു ഇവനെ നമുക്ക് ആക്രമിക്കാം ലെറ്റ് ലെറ്റസ് ലൈ ഇൻ വെയ്റ്റ് അക്രമത്തിനായി പ്രതികരിക്കുന്നതിന് നേരമുണ്ടായിരുന്നെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നെങ്കിൽ ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ് എന്നവർക്ക് മനസ്സിലായേനേ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ യോഹന്നാൻ അഞ്ചിൽ നമ്മൾ കണ്ടുവരുന്ന സംഘർഷവും അത് തന്നെയാണല്ലോ ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന അഭിമുഖീകരിക്കാനുള്ള ജനത്തിൻ്റെ വിമുഖത അക്രമോത്സുഖമാകുന്ന വിമുഖതയാണത് അതിനാൽ ക്രിസ്തുവിനെ അവർ വധിക്കാൻ നോക്കുന്നു തീർപ്പുകളിലും വാക്കുകളിലും നമ്മൾ കാണിക്കുന്ന അക്ഷമയാണ് വികലമായ ഈ അഭിപ്രായ പ്രകടനങ്ങളിൽ സ്ഫുരിക്കുന്നത് ഇംപേഷ്യൻസ് ഇൻ ഡെസിഷൻസ് ആൻഡ് ജഡ്ജ്മെന്റ്സ് സത്യത്തെ പ്രമാണമാക്കി കാര്യങ്ങളെ ഗ്രഹിക്കാൻ നമ്മൾ തയ്യാറല്ല തന്നെ എന്നീ യോഹന്നാന ഏഴിൽ ഈ ജനം വീണ്ടും അതാ ഒരു തീർപ്പിലെത്തിച്ചേരുകയാണ് ഇവൻ നസ്രായനല്ലേ ഇവന്റെ വംശപരമ്പരയും ദേഷ്യവുമൊക്കെ നമുക്ക് അറിവുള്ളതാണല്ലോ പിന്നെ ഇവൻ എങ്ങനെ ഇവനെങ്ങനെ ക്രിസ്തുവാകുമെന്ന് ചോദിച്ചുകൊണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ നാഥൻ തന്നെ തന്നെ എപ്പോഴും വിളിക്കുന്നത് മനുഷ്യപുത്രൻ എന്നാണ് അതായത് അവൻ്റെ മാനുഷിക പാരമ്പര്യവും പരിസരങ്ങളും ഒന്നും അതും മറക്കുന്നില്ല നമ്മളോട് എഴുകി ചേർത്തുകൊണ്ട് അതൊക്കെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവൻ ദൈവപുത്രനാണ് എന്ന് അവൻ്റെ പിതാവിൻ്റെ സാക്ഷ്യങ്ങൾ എന്നും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ദൈവം നൽകുന്ന സാക്ഷ്യം എന്നാൽ ക്രിസ്തു മനുഷ്യപുത്രനാണ് എന്ന് തിരിച്ചറിയുന്നതിൽ വരുന്ന കൃത്യതയില്ലായ്മയാണ് യഥാർത്ഥത്തിൽ അവൻ ദൈവപുത്രനാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ ഈ ജനത്തെ തടസ്സപ്പെടുത്തുന്നത് അതിൻ്റെ പേരിലാണ് ഈ കൊലവറികളെല്ലാം പക്ഷേ അവൻ്റെ സമയം ഇനിയുമായിട്ടില്ല മഞ്ഞുമൽ ബോയ്സിൽ പാടി പുതുക്കിയ ആ ഈരടി കടമെടുത്താൽ മനിത കൊള്ളാൻ ഇത് മനിത കാതലല്ല അതെയും താണ്ടി പുനിതമാണിത് ഇത് മനുഷ്യർ മനസ്സിലാക്കാൻ മനുഷ്യന്റെ സ്നേഹമല്ലല്ലോ അതും കടന്ന് ദൈവികമല്ലേ